പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മുടെ ചാനലിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഒരു കാര്യമല്ല, ഏകദേശം ഒരു 10 പോയിന്റ്സ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു പുതിയ ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ പുതുതായിട്ട് വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഒരു പുതിയ യൂട്യൂബർ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, എങ്ങനെ നമുക്ക് വ്യൂ കിട്ടും, എങ്ങനെ വോച്ച് ടൈം കിട്ടും. അപ്പം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂസും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം നിങ്ങൾ യൂട്യൂബിൽ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും അവസാനം വരെ കാണുക. അതല്ല നിങ്ങൾ യൂട്യൂബിൽ ഒരു നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ വീഡിയോ കാണാനായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കാണണം എന്ന് ഞാൻ നിർബന്ധിക്കത്തില്ല. യൂട്യൂബിൽ ഒരു ചാനൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും ആ ചാനലിൽ നിന്ന് പച്ച പിടിച്ച് 10 യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരിക്കും എല്ലാ ആളുകളും യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. പക്ഷേ എല്ലാവർക്കും ഒരു പക്ഷേ ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു എന്ന് വരത്തില്ല. ചിലപ്പം അവർ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് അവർക്ക് ആ ഒരു ലെവൽ വരെ എത്താൻ സാധിക്കാതെ പോകുന്നവരുണ്ട്. ചിലർ പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ വീഡിയോ ഇട്ടു, 1, 2, 3, 4 വീഡിയോ ഇട്ട് പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്ത് പോകുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ കഴിവിനപ്പുറത്തേക്ക് നമ്മളുടെ ഒരു ഭാഗ്യം കൂടെ നമ്മളെ തുണച്ചെങ്കിൽ മാത്രമേ നമുക്കിവിടെ സെറ്റായിട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഭാഗ്യമുള്ളവർ മാത്രമേ യൂട്യൂബിൽ രക്ഷപ്പെടുന്നു എന്നല്ല പറഞ്ഞത്. ഭാഗ്യവും വേണം, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ കഴിവും ഇതിൽ വർക്കൗട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. അവരവർക്ക് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള നിലയിൽ മാത്രമേ യൂട്യൂബിൽ വളരാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ യൂട്യൂബിൽ എന്താ പറയുന്നത്, ഇതേപോലെ ടീച്ചിങ് മോഡിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് ഈ വീഡിയോകളിലൊക്കെ മില്യൺസ് വ്യൂ വേണം, അല്ലെങ്കിൽ എനിക്ക് 50 വ്യൂ വേണം, 1 വ്യൂ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം ഓരോരുത്തർ എന്ത് കണ്ടന്റ് ആണോ ഇടുന്നത് അതിനനുസരിച്ചുള്ള ഗ്രോത്ത് ആയിരിക്കും അവർക്ക് യൂട്യൂബിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. എല്ലാവരും യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങുമ്പം 0 സബ്സ്ക്രൈബർ ആണ്. ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ യൂട്യൂബ് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവന്നിട്ട് പോലെ നീ പുതിയ ചാനൽ തുടങ്ങിയല്ലേ, നിനക്ക് കുറേ സബ്സ്ക്രൈബർ ഇരിക്കട്ര എന്നും പറഞ്ഞ് നമുക്ക് യൂട്യൂബ് എങ്ങൊന്നും സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും കൊണ്ടുതരുന്നില്ല. നമ്മൾ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആണ് മുമ്പോട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ചാനലുകളും ആ 0 നിന്നാണ് തുടങ്ങിയത്. പക്ഷേ അവർ ഈ പറഞ്ഞതുപോലെ അവരുടെ ഭാഗ്യവും അവരുടെ ഹാർഡ് വർക്കും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് ഇന്ന് അവർക്ക് മില്യൺ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വ്യൂ ഒക്കെ വരുന്ന ഒരു ലെവലിലേക്ക് എത്തിയത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരിടുന്ന കണ്ടന്റിനൂടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവർക്ക് യൂട്യൂബിൽ സക്സസ് ആകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ യൂട്യൂബിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഒരാൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങുമ്പം നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതല്ലാതെ യൂട്യൂബിൽ ഒരാൾ വീഡിയോ ഇട്ട് അത് വൈറലായി, അത് കണ്ട് ഉടൻ തന്നെ നമ്മളും നമ്മുടെ ചാനലിൽ അതേപോലെ വീഡിയോ ഇടുന്നു, പിന്നെ മറ്റൊരു ചാനലിൽ വേറൊരാൾ വീഡിയോ ഇട്ട് വൈറലായി, അതും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. അതായത് നമ്മുടെ ചാനലിൽ ഒരു തീം ഇല്ലാതെ, ഒരു ടോപ്പിക് കണ്ടിന്യൂ ചെയ്യാതെ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് അവർ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, നമ്മുടെ ചാനലിന് ഒരു ലക്ഷ്യമില്ല, ഒരു തീമില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുവന്നാൽ നമ്മളെ ആരും ട്രസ്റ്റ് ചെയ്യത്തില്ല. അപ്പം നമ്മുടെ ചാനലിലൊരു ലക്ഷ്യം, നമ്മുടെ ചാനലിലൊരു തീം ഉണ്ടായിരിക്കണം. ഒരേ ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. അതിപ്പം വ്യൂ വന്നാലും വ്യൂ വന്നില്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല ഇപ്പം ഇന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, ആ ബിസിനസ്സിന് നമുക്ക് നാളെ അതിൻ്റെ പ്രയോജനം ലഭിക്കും അല്ലെങ്കിൽ അതിൻ്റെ ലാഭം നാളെ തന്നെ കിട്ടും എന്ന് നമുക്ക് വാശി പിടിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ക്ഷമയോടെ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് അതിൽ നിന്ന് ഗ്രോത്ത് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞതുപോലെ യൂട്യൂബിലും കുറച്ച് ക്ഷമ വേണം. നമ്മൾ ഒരു വീഡിയോ ഇട്ടു, രണ്ട് വീഡിയോ ഇട്ടു, ക്ലിക്കായില്ല, ഇത് നിർത്തിപ്പോയേക്കാം എന്ന് കരുതാതെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനുള്ള ഒരു ക്ഷമ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തിനെക്കുറിച്ചാണോ വീഡിയോ ഇടുന്നത് അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലേ നാളെ നമ്മുടെ ഏതെങ്കിലും വീഡിയോകൾ വൈറലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമ്മുടെ വീഡിയോകൾ റെക്കമെൻഡ് ചെയ്യുകയും നമുക്ക് യൂട്യൂബിൽ ഗ്രോ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അടുത്തായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൽ നമ്മൾ റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് എപ്പോഴെങ്കിലും നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പം നമ്മൾ റെഗുലറായിട്ട് തന്നെ കറക്റ്റ്
ലാസ്റ്റ് ഇൻ്റർവെല്ലിൽ നമ്മൾ വീഡിയോകൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് കൂടിച്ചേരുന്ന നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ്, ജെനുവിനായിട്ട് നമ്മുടെ വീഡിയോകൾ കണ്ട് ഓർഗാനിക്കായിട്ട് വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ തുടർന്നിരുന്ന വീഡിയോകൾ കാണാനുള്ള സാധ്യത വർദ്ധിക്കും. അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോകൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, റെഗുലറായിട്ട് തന്നെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമ്മുടെ വീഡിയോകളിൽ റെക്കമെൻഡേഷൻ വരാൻ തുടങ്ങുകയും നമ്മുടെ വീഡിയോകൾ വൈറലാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയ ചാനലാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് യൂട്യൂബിൽ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഒരു 10 പേരെ കണ്ടുണ്ടെങ്കിലും ആ 10 പേര് ചിലപ്പം സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. പുതുതായിട്ട് നമ്മുടെ ചാനലിൽ 10 പേര് വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. കാരണം ഒരുപാട് ചാനലുകൾ ഇന്ന് യൂട്യൂബിലുണ്ട്, ഭയങ്കരമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ യൂട്യൂബിലുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു വീഡിയോ ഒരാൾ ക്ലിക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവരെ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്ന് നമ്മുടെ വീഡിയോയിൽ പറയുക. അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞ് വലിച്ച് നീട്ടി ആളുകൾ ബോറടിപ്പിക്കുന്ന രീതിയിൽ പറയാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ളത് കുറച്ച് സെക്കൻഡിനുള്ളിൽ നമ്മുടെ ആ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞ് നിർത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു റിമൈൻഡർ നമ്മുടെ വീഡിയോയിലൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാൻ സാധ്യതയുള്ളവരിലൂടെ നമ്മുടെ സബ്സ്ക്രൈബർ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തത്, വീഡിയോ ക്വാളിറ്റി ആണോ വീഡിയോ ക്വാണ്ടിറ്റി ആണോ ഇമ്പോർട്ടൻ്റ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വീഡിയോയുടെ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടന്റ് ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ വീഡിയോയുടെ ക്വാണ്ടിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ രക്ഷപ്പെടണമെന്നൊന്നുമില്ല. നമ്മൾ ഇടുന്ന കണ്ടന്റിൻ്റെയും നമ്മുടെ വീഡിയോയുടെയും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേങ്കിൽ ഇവിടെ ഒരു കാര്യം, നമ്മൾ വീഡിയോ ക്വാളിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന വീഡിയോയുടെ ക്വാണ്ടിറ്റി നമുക്ക് കുറയ്ക്കേണ്ടതായിട്ട് വരും. ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ക്വാണ്ടിറ്റി നമ്മൾ വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം മാക്സിമം ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോവുക. വീഡിയോകൾ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതിനോടൊപ്പം തന്നെ നല്ല കണ്ടന്റ് അപ്ലോഡ് ചെയ്യാനും ശ്രമിക്കുക. ക്വാണ്ടിറ്റി ഒത്തിരി ഇമ്പോർട്ടൻ്റ് അല്ല ഈ ഒരു കാലഘട്ടത്തിൽ. ഈ ഒരു സമയത്ത് വീഡിയോയുടെ ക്വാളിറ്റിയും കണ്ടന്റിൻ്റെ ക്വാളിറ്റിയുമാണ് ഇമ്പോർട്ടൻ്റ്. എല്ലാ വീഡിയോകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള വീഡിയോകളാണെന്നുണ്ടെങ്കിലുള്ള ഒരു പ്രയോജനം എന്താണെന്ന് പറയാം, നമ്മുടെ ചാനലിൽ ചിലപ്പോൾ നമ്മൾ ഏറ്റവും കഷ്ടപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ വൈറലായിരുന്നു വരാം, അല്ലെങ്കിൽ അതിന് വ്യൂ കിട്ടിയില്ലെന്ന് വരാം. ചിലപ്പോൾ നമ്മൾ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ തട്ടിക്കൂട്ടിയിടുന്ന ഒരു വീഡിയോ ചിലപ്പം പെട്ടെന്ന് കയറി ക്ലിക്കായി, പെട്ടെന്ന് വൈറലായി, ഒരുപാട് വ്യൂ അതിൽ വന്നെന്ന് വരാം, ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടിയെന്ന് വരാം. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. നമ്മൾ എന്തായാലും യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നലെ നാളെ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മുടെ വൈറലാകും. അപ്പോൾ വൈറലാകുന്ന ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് പ്രയോജനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നല്ലൊരു കണ്ടൻറ്റാണ് വൈറലാകുന്നതെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു കണ്ടൻറ്റ് കണ്ട് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയും കൂടുതൽ റീച്ചും മറ്റ് വീഡിയോകളിലേക്കുള്ള റീച്ചും ഒക്കെ തന്നെ നമുക്ക് ആ ഒറ്റ വീഡിയോയിൽ നിന്ന് ലഭിക്കും. ഇനി നമ്മുടെ ചാനലിൽ വൈറലാകുന്ന വീഡിയോ ഒരു കൊള്ളാത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് പ്രയോജനം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള വീഡിയോകൾ തന്നെ അപ്ലോഡ് ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കും. യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വീഡിയോ നമ്മുടെ വൈറലാകും, യൂട്യൂബ് നമ്മുടെ മറ്റ് വീഡിയോകൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അതിലൂടെ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുകയും ചെയ്യും. അടുത്തായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഒരുപാട് കോമ്പറ്റീഷൻ ആണെന്ന്. ഒരുപാട് ആളുകൾ യൂട്യൂബേഴ്സാണ്, എല്ലാവർക്കും യൂട്യൂബിൽ ഗ്രോ ചെയ്യണം, പൈസ ഉണ്ടാക്കണം, ആ ഒരു മൈൻഡിൽ എല്ലാവരും വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളെ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോകളിൽ ആളുകൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോകളുടെ തമ്പനിയിലാണ്. ചിലപ്പോൾ നമ്മുടെ വീഡിയോ യൂട്യൂബ് ഒരാളിലേക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും, പക്ഷേങ്കിൽ അവരതിൽ ക്ലിക്ക് ചെയ്തില്ല, ഓപ്പൺ ആക്കിയത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ റെക്കമെൻഡേഷനിൽ, ആ ഒരു ഇംപ്രഷനിൽ പ്രയോജനമില്ലാതാവും. അപ്പോൾ യൂട്യൂബ് കൊടുക്കുന്ന ഇംപ്രഷൻ CTR ക്ലിക്ക് ത്രൂ റേറ്റ് ആയിട്ട് മാറണം, CTR ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല തമ്പനെയിൽസ് ഉണ്ടാക്കണം. ക്ലിക്ക് ബൈറ്റ് തമ്പനെയിലുകൾ ഉണ്ടാക്കാൻ ഞാൻ പറയത്തില്ല, ക്ലിക്കബിൾ ആയിട്ടുള്ള തമ്പനെയിലുകൾ ഉണ്ടാക്കുക. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ക്ലിക്ക് ബൈറ്റ് ചെയ്തു കൊടുക്കുക, അതായത് നിങ്ങളുടെ വീഡിയോയുമായി റിലേറ്റഡ് ആയിട്ട് തന്നെയുള്ള ക്ലിക്ക് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അതല്ല, നിങ്ങൾ വീഡിയോയിൽ ഒരു കാര്യം പറയുന്നു, പിന്നെ തമ്പനെയിൽ വേറെന്തോ കാണിച്ചിരിക്കുന്നു, അങ്ങനെ ചെയ്യാതെ വീഡിയോ റിലേറ്റഡ് ആയിട്ട് ഒരു ആൾ ആ ഒരു തമ്പനെയിൽ ക്ലിക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തമ്പനെയിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഇംപ്രഷൻസിനെ ഈ പറയുന്ന പോലെ ക്ലിക്കാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പം തമ്പനെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലിക്കബിൾ ആയിട്ടുള്ള തമ്പനെയിലുകൾ നിങ്ങളുടെ വീഡിയോകളിൽ ക്രിയേറ്റ് ചെയ്യുക. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ യൂട്യൂബ് ചാനലുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ്റ് അല്ലെങ്കിൽ അത് രീതിയിലുള്ള ചാനലുകൾ എന്തായാലും യൂട്യൂബിൽ കാണും. നമ്മൾ യുണീക്കായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് അങ്ങനെ ഒരു ടോപ്പിക്ക് ലഭിച്ചു എന്ന് വരത്തില്ല. കാരണം ഇന്ന് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തുകൊണ്ട് ഇഷ്ടം പോലെ ആളുകൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ അതേ സിമിലർ ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള ചാനലുകളെന്ന് നോക്കുക, അവിടെ വൈറലാകുന്ന വീഡിയോകൾ ഏതാണെന്ന് ചെക്ക് ചെയ്യുക, മനസ്സിലായോ? അപ്പോൾ എന്നിട്ട് അതേ
രീതിയിലുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് എല്ലാ സമയത്തും വർക്കൗട്ട് ആകുന്ന ഒരു കാര്യമല്ല, പക്ഷെങ്കിൽ പല സമയങ്ങളിലും പലർക്കും ഈ ഒരു സംഭവം വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ചാനലിൻ്റെ കാറ്റഗറി ആയിരിക്കണം. അതേപോലെ തന്നെ അവരുടെ ചാനലിലെ ടോപ്പ് പോപ്പുലറായിട്ടുള്ള വീഡിയോകൾ പ്രസൻറ്റ് ടൈമിൽ റൺ ചെയ്യുന്ന വീഡിയോകളായിരിക്കണം. അല്ലെങ്കിൽ അവർ 4 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ 4 വർഷത്തിന് ശേഷം അവരുടെ പോപ്പുലർ വീഡിയോ ഇതാണ്, ഇതിന് ഒത്തിരി വ്യൂ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അതേ രീതിയിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരിക്കലും അത് വർക്കൗട്ടായെന്ന് വരത്തില്ല. റണ്ണിങ് ആയിട്ടുള്ള വീഡിയോകൾ, പ്രസൻറ്റ് ടൈമിൽ റണ്ണിങ് ആയിട്ടുള്ള വീഡിയോകൾ, അതിൻ്റെ ടോപ്പിക് ഏതാണെന്ന് നോക്കി അങ്ങനെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു ട്രിക്കാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ 100% നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂ കിട്ടും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടും എന്ന് പറയുന്നില്ല, പക്ഷെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. അടുത്തായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ചാനൽ ഏത് കാറ്റഗറിയിലുള്ള ചാനലാണ്. നിങ്ങളുടെ ചാനൽ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം തന്നെ നിങ്ങളുടെ വ്യൂസിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ടെക് ചാനൽ നടത്തുന്നതുകൊണ്ട് ഇപ്പോൾ വാട്സപ്പ് അങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ അതറിയാൻ ആളുകൾക്ക് വളരെ താല്പര്യമാണ്. അപ്പം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്ഡേറ്റ്സ് എല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റീച്ച് നമുക്ക് കിട്ടും. അതല്ലാതെ എല്ലാവരും അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ നമുക്ക് ആ ഒരു റീച്ച് കിട്ടണം എന്നില്ല. അപ്പം മാക്സിമം നമ്മുടെ ചാനൽ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റീച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ നല്ല രീതിയിൽ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ലോങ് വീഡിയോസ് ഇടുന്ന ചാനലാണെങ്കിൽ പോലും നിങ്ങൾക്കതിൽ ഷോർട്ട് വീഡിയോസ് ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാറ്റഗറിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഷോർട്ട് വീഡിയോസ് കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ പെട്ടെന്ന് നിങ്ങളുടെ ചാനലിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. എനിക്കറിയാവുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ലോങ് വീഡിയോസിനൊപ്പം തന്നെ അവർ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. ഷോർട്ട് വീഡിയോസിലൂടെ അവർക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് ഗ്രോത്ത് ഉണ്ടാകുന്നു. അപ്പം മാക്സിമം നിങ്ങൾ ഷോർട്ട് വീഡിയോസ് നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്തുക. നല്ല ഷോർട്ട് വീഡിയോസ് ഇടുക, ചുമ്മാ വലിച്ചു വാരി എന്തെങ്കിലും വൈറലാകും എന്നും പറഞ്ഞിടരുത്. നല്ല കണ്ടൻറ്റുകൾ നിങ്ങളുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം ഞാൻ ഒരു 10 പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പുതിയ ക്രിയേറ്റേഴ്സ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയും ആ യൂട്യൂബിൽ ഗ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ഇനി ഇതേപോലത്തെ ടിപ്സ് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ, കുറച്ചുകൂടെ പ്രോ ലെവലിലുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.